നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൻ്റെ സെമി ഫൈനലിലേക്ക് കടക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. പല ടീമുകളും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ ടീമിലേക്ക് പുതിയ താരങ്ങളെ കൊണ്ടുവന്നു, ടീമിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് കണ്ടു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സേജാസൻ സിംഗ് അടക്കം പുറത്തേക്ക് പോകുന്നത് കണ്ടെങ്കിലും പുതിയ താരങ്ങളെ ആരെയും ജനുവരിയിൽ ടീമിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ച് ഒരു കാര്യം വ്യക്തമായി പറയുന്നു. ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ചില താരങ്ങളെ ടാർഗറ്റ് ചെയ്തിരുന്നു, പക്ഷേ ആ താരങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ഭയമായിരുന്നു. കാരണം ജനുവരിയുടെ ആ സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ഏതാണ്ട് 25 കോവിഡ് കേസുകളുള്ളൊരു ഘട്ടത്തിൽ ആ ടീമിലേക്ക് ചേരാൻ സ്വാഭാവികമായിട്ടും താരങ്ങൾ മടിക്കും. അതിപ്പോൾ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈദരാബാദ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ജനുവരിയിൽ ചില ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ പ്ലെയേഴ്സ് കംഫർട്ടബിൾ ആയിരുന്നില്ല. 25 കേസുകൾ ആ സമയത്ത്, ഏതാണ്ട് അത്രത്തോളം കേസുകൾ ഞങ്ങളുടെ ക്യാമ്പിൽ ആ സമയത്തുണ്ടായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ ടീമിലേക്ക് വരികയും 15 ഞങ്ങളോടൊപ്പം ക്വാറന്റീനിൽ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാനും കഴിഞ്ഞില്ല. അവർ ഭയപ്പെട്ടിരുന്നു, ദേവർ അഫ്രൈഡ് എന്നാണ് ഇപ്പോൾ ഉള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ തന്നെ മികച്ചൊരു സ്ക്വാഡ് ഉണ്ട്, അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ പലരും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ശക്തി വർദ്ധിപ്പിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കോവിഡ് വലിയ രൂപത്തിൽ തിരിച്ചടിയായി. താരങ്ങളുടെ റിതം ഒരൽപ്പം പുറകോട്ട് വലിച്ചത്, ആ റിതത്തെ ഇല്ലാതെയാക്കിയത് നമ്മൾ ചില മത്സരങ്ങളിൽ കണ്ടു. അതുപോലെ തന്നെ പുതിയ സൈനിങ്ങുകളെയും അത് തടഞ്ഞു എന്ന് പറയുമ്പോൾ കോവിഡ് ഉണ്ടാക്കി വെച്ച ബുദ്ധിമുട്ട് എത്ര വലുതാണ് എന്നത് വ്യക്തമാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.